Rama 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 Loga Abhirama Loga Abhirama Bhumi Bala Sreshtabharatam Sreshtabharatam Namaskaram Sreshtabharatham reality show leki ella maane prekshakarkum swagatham. മത്സരങ്ങൾ ആരംഭിക്കുകയാണ്. ആദ്യം പ്രശ്നോത്തര മത്സരം. ഇന്നലത്തെ അതേ സ്കൂളുകൾ തന്നെയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ടീം എ, ഭാരതീയ വിദ്യാഭവൻ, ചേവായൂർ, കോഴിക്കോട്. ടീം ബി, സരസ്വതി വിദ്യാലയം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം. തുടങ്ങാം. ആദ്യ ചോദ്യം ടീം എയോടാണ്. ചോദ്യം ഇതാണ്: പ്രഹസ്തൻ, അകമ്പനൻ, ധൂമ്രാക്ഷൻ, സുപാർശ്വൻ, രാഗ, പുഷ്പോത്കട, കുംഭി നസി, കൈകസി സഹോദരങ്ങളായ ഇവരുടെ മാതാപിതാക്കൾ ആര്? എ, സുമാലിയും കേതുമതിയും, ബി, മാല്യവാനും സുന്ദരിയും, സി, മാലിയും വസുദയും, ഡി, ദേവവതിയും സുകേശനും. യുവർ ടൈം സ്റ്റാർട്സ് നൗ. പറയാമോളു. ഓപ്ഷൻ എ, സുമാലിയും കേതുമതിയും. ഓപ്ഷൻ എ, സുമാലിയും കേതുമതിയും. ലോക്ക് ചെയ്തു. ടീം എ പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം എക്ക് രണ്ട് മാർക്ക്. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. നഹ്യസ്മിൻ പതിതേ കശ്ചിൻ മുഹൂർത്തമഭി ജീവതി. ഇത് പതിച്ചു കഴിഞ്ഞാൽ ആരും ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കില്ല. എന്തിനെ കുറിച്ചാണ് ബ്രഹ്മാവ് ഇങ്ങനെ പറയുന്നത്? എ, പാശുപദാസ്ത്രം, ബി, ബ്രഹ്മാസ്ത്രം, സി, യമദണ്ഡം, ഡി, സൂര്യതാപം. യുവർ ടൈം സ്റ്റാർട്സ് നൗ. എന്താ സൈ? യമദണ്ഡം. ഓപ്ഷൻ സി, യമദണ്ഡം. ലോക്ക് ചെയ്തു. ഇനി നമുക്ക് നോക്കാം ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം ബിക്ക് രണ്ട് മാർക്ക്. അടുത്ത ചോദ്യം ടീം എയോടാണ്. ചോദ്യം ഇതാണ്: പ്രജാകാര്യങ്ങളിൽ നിത്യശ്രദ്ധ കൊടുക്കാത്ത രാജാവ് ഏകാന്തമായ ഘോരനരകത്തിൽ വീണ് ക്ലേശിക്കുമെന്ന തന്റെ പ്രസ്താവം ന്യായീകരിക്കാൻ ശ്രീരാമൻ ഏത് രാജാവിന്റെ കഥയാണ് പറയുന്നത്? എ, മൃഗമഹാരാജാവ്, ബി, സഗരമഹാരാജാവ്, സി, സത്യവ്രതൻ, ഡി, ത്രയ്യാരുണൻ. യുവർ ടൈം സ്റ്റാർട്സ് നൗ. ആരുടെ കഥയാ മോള് പറയണത്? മുത്തശ്ശിയോട് ചോദിക്കാം. നമുക്ക് മുത്തശ്ശിയോട് ചോദിക്കാം. ഹലോ. ഹലോ. ആ മുത്തശ്ശി, ശ്രേഷ്ഠഭാരതം റിയാലിറ്റി ഷോയിൽ നിന്ന് നിത്യദാസ് ആണ് വിളിക്കുന്നത്. ഞാൻ ചോദിച്ചിട്ട് അവർക്ക് ഉത്തരം അറിയണില്ല, അതുകൊണ്ടാണ് അവർ വിളിച്ചത് കേട്ടോ. അവർ ചോദ്യം ചോദിക്കും. പ്രജാകാര്യങ്ങളിൽ നിത്യശ്രദ്ധ കൊടുക്കാത്ത രാജാവ് ഏകാന്തമായ ഘോര നരകത്തിൽ വീണ് ക്ലേശിക്കുമെന്ന തന്റെ പ്രസ്താവം ന്യായീകരിക്കാൻ ശ്രീരാമൻ ഏതു രാജാവിന്റെ കഥയാണ് പറയുന്നത്? ഓപ്ഷൻസ്: മൃഗമഹാരാജാവ്, സഗര മഹാരാജാവ്, സത്യവ്രതൻ, ത്രയ്യാരുണൻ. ഞാൻ ലോക്ക് ചെയ്യുന്നു. മൃഗമഹാരാജാവ്. ടീം എ പറഞ്ഞ ഉത്തരം ശരിയാണ്. മുത്തശ്ശി, നന്ദി. സോ താങ്ക്സ് ഫോർ കോളിംഗ്. ടീം എക്ക് രണ്ട് മാർക്ക്. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. ലവണാസുരന്റെ കയ്യിലുള്ള വിശിഷ്ടമായ ആയുധം. എ, ശിവൻ നൽകിയ ശൂലം, ബി, ബ്രഹ്മദത്തമായ വില്ല്, സി, രാവണന്റെ ചന്ദ്രഹാസം, ഡി, ശിവൻ നൽകിയ ഗദ. യുവർ ടൈം സ്റ്റാർട്സ് നൗ. ഓപ്ഷൻ എ, ശിവൻ നൽകിയ ശൂലം. ഓപ്ഷൻ എ, ശിവൻ നൽകിയ ശൂലം. ലോക്ക് ചെയ്തു. ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം ബിക്ക് രണ്ട് മാർക്ക്. ടീം എക്ക് ഇന്ന് നേടിയിരിക്കുന്നത് നാല് മാർക്ക്. ഇന്നലെയും ഇന്നുമായി എട്ട് മാർക്ക്. ടീം ബിക്കും നാല് മാർക്ക്. ഇന്നലെയും ഇന്നുമായി എട്ട് മാർക്ക്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ശ്രേഷ്ഠഭാരതം റിയാലിറ്റി ഷോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇനി ആലാപന അർത്ഥവ്യാഖ്യാന മത്സരമാണ്. ഇന്നലത്തെ അതേ സ്കൂളുകൾ തന്നെയാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. ടീം എ, ഭാരതീയ വിദ്യാഭവൻ, ചേവായൂർ, കോഴിക്കോട്. ടീം ബി, സരസ്വതി വിദ്യാലയം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം. തുടങ്ങിക്കോളൂ താങ്കളുടെ കാവ്യം സ്ക്രീനിൽ. എന്നരുൾ ചെയ്ത നേരം പവനാത്മജൻ ചെന്നു പാദാംബുജം വന്ദിച്ചു ശാന്തനായി
ചൊല്ലിനാൽ നിന്തിരുമേനി പിരിഞ്ഞിനിക്ക് അല്ലലായി വാഴുവാൻ ശക്തിയില്ലേ തുമേ. രാമകഥാമൃതം ലോകത്തിലുള്ള നാൾ ആമോദമോടതു കേട്ടുകൊൾവാൻ മമ. വേണമായുസതിൻ മുന്നേ ഒരു ദിനം പ്രാണവിനാശനം വരാതേയിരിക്കണം. എക്സ്പ്ലെയിൻ. ഉത്തര രാമായണം രണ്ടാം അധ്യായത്തിലെ രാജാക്കന്മാരെ യാത്രയാക്കുന്നു എന്ന ഭാഗത്തിലേതാണ് ഈ വരികൾ. സുഗ്രീവനും വിഭീഷണനും രാമനോടൊത്ത് കാട്ടിലും വീട്ടിലും നാട്ടിലുമൊക്കെയായി കുറെ നാൾ വസിച്ചു. രണ്ടു ദിവസം പോലെയാണ് രണ്ടു മാസം കടന്നുപോയത്. അങ്ങനെയിരിക്കെ രാമൻ സുഗ്രീവനോട് പറഞ്ഞു, നീ വാനരന്മാരെ ഉപദ്രവിക്കാതെ കിഷ്കിന്ധയിൽ പോയി ജീവിച്ചാലും നമ്മുടെ ബന്ധുഭാവം നിന്റെ മനസ്സിൽ നിന്ന് പോവാതെ ദീർഘകാലം ജീവിച്ചാലും. തുടർന്ന് വിഭീഷണനോട് പറഞ്ഞു, പരമഭക്തനായി ലങ്കാധിപതിയായി ദീർഘകാലം ജീവിച്ചാലും. അപ്പോൾ ഹനുമാൻ രാമപാദാംബുജം വന്ദിച്ച് പറയുന്നതാണ് ഈ വരികൾ. അങ്ങയെ പിരിഞ്ഞിരിക്കാൻ എനിക്കാവില്ല. ലോകത്തിൽ രാമകഥയുള്ളിടത്തോളം കാലം അതു കേൾക്കാൻ എനിക്ക് ആയുസ് തരണം. അതിനിടയിൽ മരണം സംഭവിക്കരുത്. ഇതല്ലാതെ മറ്റൊരാശയും എനിക്കില്ല. ഇങ്ങനെ പറഞ്ഞ് തൊഴുതു നിൽക്കുന്ന ഹനുമാനെ ഗാഢാലിംഗനം ചെയ്ത് രാമൻ പറഞ്ഞു, ലോകം നിലനിൽക്കുന്നിടത്തോളം കാലം എൻ്റെ കീർത്തി നശിക്കില്ല. അത്രയും കാലം നീയും ജീവിച്ചാലും ജനന മരണങ്ങളില്ലാത്ത നിർമ്മലമായ ബ്രഹ്മപദം ഞാൻ നിനക്ക് സമ്മാനിക്കുന്നു. രാമനെ എങ്ങനെ പിരിഞ്ഞിരിക്കുമെന്ന് പരസ്പരം പറഞ്ഞ് രാജാക്കന്മാർ അവരവരുടെ രാജ്യങ്ങളിലേക്ക് തിരിച്ചുപോയി സുഖമായി ജീവിച്ചു. ഒന്ന് ചിന്തിച്ചു നോക്കൂ, അന്ന് ത്രേതായുഗത്തിൽ രാമൻ പറഞ്ഞത് എത്ര ശരിയാണ്. ഇന്ന് കലിയുഗത്തിലും നാം രാമനെ ഓർക്കുന്നതിന് ഉത്തമ തെളിവാണ് ഈ ശ്രേഷ്ഠഭാരതം റിയാലിറ്റി ഷോ. രാമന്റെ കീർത്തി കൊണ്ട് മാത്രമാണ് ഞാനിവിടെ എത്തിച്ചേർന്നതും. ജയ് ശ്രീരാം. രണ്ടും ഭംഗിയായി ചൊല്ലലും ഭംഗിയായി. അതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം, അതിനകത്ത് ചില ഫുൾ സ്റ്റോപ്പ് കോമ ഒക്കെ ഉണ്ട്. എന്നരുൾ ചെയ്ത നേരം പവനാത്മജൻ ചെന്നു പാദാംബുജം വന്ദിച്ചു ശാന്തനായി ചൊല്ലിനാൻ. ഇവിടെ നിർത്താം, പിന്നെ ചൊല്ലിയ കാര്യ പറഞ്ഞല്ലേ. നിന്തിരുമേനി പിരിഞ്ഞിനിക്ക് അല്ലലായി വാഴുവാൻ ശക്തിയില്ലേ തുമേ. രാമകഥാമൃതം ലോകത്തിലുള്ള നാളാമോദമോടതു കേട്ടുകൊൾവാൻ മമ. വേണം ആയുസതിൻ മുന്നേ ഒരു ദിനം പ്രാണവിനാശം വരാതെയിരിക്കണം. മനസ്സിലായോ കാര്യം? ആറ് തരത്തിലുള്ള ഭക്തിയാ സനാതന ധർമ്മത്തിലുള്ളത്. മറ്റെല്ലാ മതത്തിലും ഭയഭക്തിയാണ്. നമുക്ക് മാത്രം ഭീഷ്മർക്കും ദ്രോണർക്കും കൃഷ്ണനോട് തോന്നിയത് ശാന്തഭാവഭക്തിയാണ്. അർജുനന് കൃഷ്ണനോട് തോന്നിയത് സഖ്യഭാവഭക്തിയാണ്. അതുപോലെ തന്നെ ത്യാഗരാജ ഭാഗവതർക്ക് ശ്രീരാമനോട് തോന്നിയത് വാത്സല്യഭാവഭക്തിയാണ്. മീരയ്ക്ക് കൃഷ്ണനോട് തോന്നിയത് മാധുര്യഭാവഭക്തിയാണ് ഗോപികമാർക്ക് തോന്നിയത്. ഹനുമാന് മാത്രമാണ് നമ്മുടെ ഇത്രയും അധികം ഗ്രന്ഥങ്ങളിൽ ശ്രീരാമൻ എൻ്റെ യജമാനനും ഞാൻ ശ്രീരാമൻ്റെ ദാസനുമാണ് എന്നുള്ളത്. ആ ദാസ്യഭാവഭക്തിയിലേക്ക് എത്തണമെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഇത് ഭാരതത്തിൻ്റെ പൈതൃകം ഉൾക്കൊണ്ട ലോകത്തിലെ 110 കോടി ജനങ്ങൾക്കല്ലാതെ ഇത് ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല. ഇതൊക്കെ ഉൾക്കൊണ്ട് പറയാൻ സാധിക്കുക, ഒരു പുണ്യ. ശരി, എനിക്ക് വളരെ ഇഷ്ടമായി കേട്ടോ. ഇപ്പോൾ സാറ് പറഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നി ഈ ദാസ്യഭക്തിയുടെ ഒരു എന്താ പറയുക, അതിനൊരു ബാക്കി പത്രമായിട്ടായിരിക്കണം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തൃപ്പടിദാനം നൽകി അല്ലേ പത്മനാഭദാസൻ എന്ന് തമ്പുരാൻ പറഞ്ഞത്. ഇപ്പോഴും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചെന്നാൽ നമ്മൾ ഭഗവാനെ തമ്പുരാൻ എന്നാണ് പറയുന്നത്. അത് നമ്മൾ ദാസന്മാരും ഭഗവാൻ തമ്പുരാനുമാണ്.
എനിക്കും വളരെ ഇഷ്ടമായി കേട്ടോ. വിവരിച്ചതും വളരെ ഇഷ്ടപ്പെട്ടു, ഉള്ളിൽ നിന്ന് ആ പറഞ്ഞതൊക്കെ ഇഷ്ടപ്പെട്ടു. ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ഭക്തി തന്നെയാണ്. ഗോഡ് ബ്ലെസ്. എത്ര മാർക്കാണ്? 8 out of 10. ഗോപാലകൃഷ്ണൻ സാർ, ഇയാള് ശ്രദ്ധയോടുകൂടി കുറെ കൂടി ഇമ്പ്രൂവ് ആവണം, അതിന് വേണ്ടി 8. നേടിയിരിക്കുന്നത് 24 മാർക്കാണ്. അടുത്തത് ടീം ബിയുടെ കാവ്യമാണ്. താങ്കളുടെ കാവ്യം സ്ക്രീനിൽ. യാഗശാലാജിരേ ദേവകളന്നേരം വേഗാൽ മറഞ്ഞിതു വേഷപ്രച്ഛന്നരായി ഇന്ദ്രൻ മയൂരമായി അന്തകൻ കാകനായി അന്നമായി തന്നെ മറഞ്ഞു വരുണനും കിന്നരേശൻ കൃകലാസമായും തഥാ ഒന്നുമിളകാതിരുന്നു മരുത്തനും അന്നേരമാശു പറഞ്ഞു ദശാസ്യനും ഒന്നുകിലെന്നോടു യുദ്ധം തുടങ്ങുക നന്നായി വണങ്ങുക പോർക്കരുതെങ്കിലോ. രാക്ഷസ രാജാവായ രാവണൻ മരുത്തൻ എന്ന മഹാരാജാവിൻ്റെ യാഗശാലയുടെ മുറ്റത്തെത്തുന്നു. യാഗം നിർവഹിച്ചുകൊണ്ടിരുന്ന മരുത്തിനു നേരെ പോർവിളി നടത്തുകയാണ് രാവണൻ. ഇവിടെ രാവണൻ്റെ നിസ്സാരതയും അഹങ്കാരവും പൊങ്ങച്ചവുമാണ് വെളിവാകുന്നത്. രാവണൻ്റെ ആഗമനം കാണുമ്പോൾ തന്നെ അവിടെ സന്നിഹിതരായിരുന്ന ദേവന്മാർ വിവിധ തരം പക്ഷി മൃഗാദികളുടെ രൂപം പ്രാപിച്ച് ഒളിഞ്ഞിരിക്കുന്നു. ഇന്ദ്രൻ മയൂരമായി മാറുന്നു. അന്തകൻ അതായത് കാലൻ കാക്കയുടെ രൂപമാണ് ധരിക്കുന്നത്. അന്നമായി അരയന്നമായി മറയുന്നു വരുണൻ. കിന്നരേശൻ ധനാധീശ്വരനായ കുബേരനാണ്. അദ്ദേഹം ഒരു ഓന്തിൻ്റെ രൂപമാണ് പ്രാപിക്കുന്നത്. എന്നാൽ മഹാരാജാവായ മരുത്തന് യാതൊരു ചലനവും ഉണ്ടാകുന്നില്ല. അദ്ദേഹം ആത്മവിശ്വാസത്തോടുകൂടി യാഗകർമ്മങ്ങൾ പൂർത്തീകരിക്കുവാനാണ് തയ്യാറാകുന്നത്. അപ്പോൾ ദശാസ്യൻ പറയുന്നത് ശ്രദ്ധിക്കൂ, ഒന്നുകിൽ എന്നോട് യുദ്ധം ചെയ്യുക, അല്ല അതിനങ്ങയ്ക്ക് കഴിയില്ലെന്നുണ്ടെങ്കിൽ എന്നെ വണങ്ങുക. ഇവിടെ രാവണന്റെ അഹങ്കാരമാണ് പ്രകടമാകുന്നത്. മാത്രമല്ല അനവസരത്തിലുള്ള ഈ പോർവിളി കേട്ടിട്ടും സംയമനം കൈവിടാതെ ആത്മവിശ്വാസത്തോടുകൂടി ഇരിക്കുന്ന മരുത്തൻ നമുക്ക് എല്ലാവർക്കും മാതൃകയാണ്. നാം ഓരോരുത്തരും പ്രതിസന്ധികളിൽ ഓടിയൊളിക്കാതെ അതിനെ തരണം ചെയ്യാനാണ് പഠിക്കേണ്ടത്. ഇവിടെ മരുത്തനും ചെയ്യുന്നത് അതുതന്നെ. ദേവന്മാർ പോലും ഭയക്കുന്ന രാവണനോട് ശരിയായ രീതിയിൽ തന്ത്രങ്ങൾ ഉപയോഗിച്ച് പെരുമാറുകയാണ് മരുത്തൻ. പിന്നീട് സംവർത്തമുനി യാഗം പൂർത്തീകരിക്കുന്നതാണ് കുലത്തിന് ഹിതകരമെന്ന് പറയുമ്പോൾ ഈ പോർവിളിക്ക് കാതുകൊടുക്കാതെ യാഗം പൂർത്തീകരിക്കുകയാണ് മരുത്തൻ. അതേസമയം രാവണൻ താൻ ജയിച്ചു എന്ന ഭാവത്തോടെ തിരികെ പോകുന്നു. എന്ത് നിസ്സാരനാണ് രാവണൻ മരുത്തിൻ്റെ മുന്നിൽ. നാമും മരുത്തൻ്റെ മാതൃക സ്വീകരിക്കണമെന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഗംഭീരായി ഇത് ഈ ചൊല്ലുന്നവർ അല്ലെങ്കിൽ പാട്ട് പാടുന്നവർ ഇതിൻ്റെ അർത്ഥം അറിഞ്ഞ് പാടുമ്പോഴുള്ള വ്യത്യാസമുണ്ട്. മയൂരമായി അന്തകൻ എന്തൊക്കെ പിരിച്ചു പാടുമ്പോൾ ഉള്ളൊരു വളരെ ഒരു ഭംഗിയുണ്ട്. നമുക്കൂടെ അർത്ഥം മനസ്സിലാവും. ഞാൻ അധികം സമയം എടുക്കുന്നില്ല. ഞാൻ ഷായിയോടൊരു കാര്യം ചോദിക്കുന്നു. പിന്നെ ഈ രുദ്രം ചമക അറിയോ? അറിയാം. ഒരു പടല ഒന്ന് ചൊല്ലിക്ക്, മറ്റു സമയം നമ്മൾ എടുക്കുന്നില്ല. ഓം നമോ ഭഗവതേ രുദ്രായ, ഓം നമസ്തേ രുദ്രമന്യവ ഉതോത ഇഷവേ നമഃ. നമസ്തേ അസ്തു ധന്വനേ ബാഹുഭ്യമുതതേ നമഃ. യാത ഇഷു ശിവതമാ ശിവം ബഭൂവതേ ധനുഃ. ശിവാശരവ്യാതവതയാനോ രുദ്രമൃടയാ. യാതേ രുദ്ര ശിവാ തനൂരഘോരാ പാപകാശിനീ. തയാനസ്തനുവാശന്തമയാ ഗിരിശന്താഭിചാകശീഹി. യാമിഷും ഗിരിശന്തഹസ്തേ ബിഭർഷ്യസ്തവേ. ശിവാം ഗിരിത്രതാം കുരുമാഹിഗുംസീ പുരുഷം ജഗത്. ശിവേന വചസാ ത്വാ ഗിരിശാച്ഛാവദാമസീ. യഥാനഃ സർവമിജ്ജഗദ യക്ഷ്മഗും സുമനാ അസത്. അദ്യവോചദതി വക്താ പ്രഥമോ ദൈവ്യോഭിഷക്. അഹീഗുശ്ഛ സർവാന് ജംഭയൻ സർവാശ്ചയാതു ധാന്യഃ. ഓക്കേ, സൈ.
കൃഷ്ണൻ സാർ. സോ ഗ്രേറ്റ്, സോ റിയലി വണ്ടർഫുൾ കേട്ടോ. എനിക്ക് വേറെ ഒന്നും പറയാനില്ല, നന്നായി. മാത്രമല്ല ആ എളിമ എല്ലാത്തിനും ഒരേപോലെ കാണാൻ സാധിക്കും. രണ്ട് വിഭാഗക്കാരും സൂപ്പർ ആയിട്ടുണ്ട്, നന്നായി. കുറച്ച് കാലം കുട്ടികളെ പഠിപ്പിക്കുന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണ്. പൊതുവെ വളരെ ഫസി ആയിട്ടുള്ള പേരൻസിൻ്റെ മക്കളെയാണ് ഞാൻ അധികവും കാണുന്നത്. പഠിക്കുക 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 പഠിക്കുക, എൻട്രൻസിന് പോവുക, ഡോക്ടറാവുക, എൻജിനീയർ ആവുക, അതിനപ്പുറത്തേക്ക് യാതൊരു ചിന്തകളും ഇല്ലാതെ. ഇപ്പോൾ എസ് എസ് എൽ സി പരീക്ഷ തന്നെ ഒരുതരം പ്രാന്താണ് അച്ഛനമ്മമാർക്ക്. അപ്പോൾ എസ് എസ് എൽ സി ആയിക്കഴിഞ്ഞാൽ കുട്ടികളെ എല്ലാത്തിൽ നിന്നും മാറ്റുക. അതിൽ നിന്നൊക്കെ അത്ര വ്യത്യാസമായിട്ട് ഈ കുട്ടികൾ നമ്മുടെ പുരാണങ്ങളൊക്കെ പഠിക്കുക, അതിൻ്റെ അകത്ത് ഒരുപാട് ഇറങ്ങിച്ചെല്ലുക. രുദ്രം പറഞ്ഞ അത് ഫിംഗർ ടിപ്സിൽ പറഞ്ഞ ഉടനെ നിർത്താതെ കണ്ണടച്ചിങ്ങനെ പ്രാർത്ഥിച്ച് ആ കുട്ടി ചൊല്ലിയാണ്. അവസാനം ശ്രീചേട്ടൻ ഇങ്ങനെ ഇടപെട്ട് അങ്ങനെ മതി എന്ന് പറയുന്നൊരു അവസ്ഥ. അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു പ്രസൻറ്റേഷൻ. നിങ്ങളുടെ അച്ഛനമ്മമാരെ വേണം എനിക്കൊന്ന് പുകഴ്ത്തേണ്ടത്. കുട്ടികളും വളരെ ബ്ലെസ്ഡ് ആണ്. എന്ത് ഒരുപാട് അറിവ് എനിക്ക്. ഞാനിങ്ങനെ ഇവിടെ ഈ പ്രോഗ്രാമിന് വരാനായിട്ട് വിളിച്ചപ്പോൾ ഒരു സാധാരണ പ്രോഗ്രാമിന് വരുന്നൊരു ലാഘവത്തോടെയാണ് വന്നത്. മാപ്പ് പറയുന്നു, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലൂടെ പഠിക്കാൻ ഇനിയും സാധിക്കട്ടെ, ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഞാനും പാത പിന്തുടരുന്നു. 9 out of 10. 27 മാർക്കാണ് ആകെ നേടിയിരിക്കുന്നത്. ഇന്നലെയും ഇന്നുമായി ടീം എ നേടിയിരിക്കുന്നത് 48 മാർക്കാണ്. ടീം ബി നേടിയിരിക്കുന്നത് 54 മാർക്കാണ്. Thank you.
രക്ഷപ്പെടാം. പേര് പറഞ്ഞോളൂ. മൃണാളിനി, തിയ 8, ഗോപിക 8, ആർദ്ര 11, ജിപ്സ 11, ശിവ 8, ഐശ്വര്യ 11. നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. താര മാം, അറ്റ് ദ ഔട്ട്സെറ്റ് നന്നായിരുന്നു, നന്നായിട്ട് കൊറിയോഗ്രാഫ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ കൊറിയോഗ്രാഫർ. ഭരതന്റെ പോർഷനൊക്കെ കാണിച്ചപ്പം കുറേയൊക്കെ നിങ്ങളായിട്ട് തന്നെ തോന്നി എനിക്ക്. ക്യാരക്ടറായിട്ട് മാറുമ്പോൾ ത്രൂ ഔട്ട് ആ ക്യാരക്ടറായിട്ട് തന്നെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ശ്രേണഭാവം. ഭരതൻ ഒരിക്കലും അങ്ങനെ വരില്ലല്ലോ. അത് ശ്രദ്ധിക്കണമായിരുന്നു. ഒന്ന്, രണ്ട്, ഈ ലാസ്റ്റിൽ നിങ്ങൾ പട്ടാഭിഷേകമൊക്കെ വളരെ നന്നായിരുന്നു, ഗംഭീരമായിരുന്നു. പിന്നെ കുറച്ചിങ്ങനെ കുറച്ച് ക്ലംസി ഇങ്ങനെ നിൽക്കുമ്പം ശ്രീരാമൻ്റെ ഫ്രണ്ടിൽ വന്ന് ലക്ഷ്മണൻ നിൽക്കില്ല, ശ്രീരാമനും സീതയിൽ നിന്നാൽ ഒരു ശകലം പുറകിലായിട്ട് ലക്ഷ്മണൻ നിൽക്കും. അപ്പോൾ ഈ ലക്ഷ്മണൻ പിടിച്ചപ്പോൾ ശ്രീരാമൻ്റെ മുഖത്ത് വന്ന് പിടിക്കുന്നത്, അതൊക്കെ ഒരു നമ്മൾ ആ സ്റ്റേജിലുണ്ടാകുന്ന ഒരു ഒരു 1% റിസ്ക്കാണ്. ഇതൊക്കെ ഇത്രയും ചെയ്തു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. എല്ലാവരും ഒരുപോലെയൊക്കെ ഡ്രസ്സ് ചെയ്തു, ഒരുപോലെ കളിച്ചു, നല്ല മ്യൂസിക്കൊക്കെ ഗംഭീരമായിട്ട്, കുറേ നല്ല സംഗീതം കേൾക്കാൻ പറ്റി, എല്ലാം നന്നായിരുന്നു. എല്ലാവരും വളരെ ടാലൻറ്റഡ് ആണ്. സ്പെഷ്യൽ കൺഗ്രാറ്റുലേഷൻസ് ടു ദ കൊറിയോഗ്രാഫർ. നന്നായിരുന്നു, വളരെ നന്നായിരുന്നു. എല്ലാവരും നല്ല ടാലൻറ്റഡ് ഡാൻസേഴ്സാണ്. മ്യൂസിക്കാണ് അതിഗംഭീരമായിരുന്നു. അത് ആരായിരുന്നു അതിൻ്റെ ഡിസൈൻ ചെയ്തത്? ഉടുപ്പി ശ്രീനാഥ്. ഉടുപ്പി ശ്രീനാഥ്, നല്ലൊരു കൺസെപ്റ്റ്, നല്ലൊരു ഒരു ഫ്യൂഷൻ ടൈപ്പ് ഉണ്ടായിരുന്നു അത്. അതിനകത്തൊരു വളരെ ഗംഭീരമായിരുന്നു. പ്രേക്ഷകൻ്റെ കസേരയിലിരുന്നുകൊണ്ട് നോക്കുകയാണെങ്കിൽ വളരെയധികം ഇഷ്ടപ്പെട്ടു, വളരെയധികം ആസ്വദിച്ചു, വളരെ നന്നായിട്ട്. നമുക്ക് മാർക്സിലോട്ട് പോകാം. ശ്രീകുമാർ സർ, 16 out of 10. ഗോപാലകൃഷ്ണൻ സർ, 16 16. താര മാം, LG 15. നിങ്ങൾ നേടിയിരിക്കുന്നത് 47 മാർക്കാണ്. ഈ നൃത്തശില്പത്തോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നാളെ പുതിയ ടീമുകൾക്കൊപ്പം നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നമസ്കാരം.